ഏറ്റവും ഇത്രയും കാലത്തില് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് റിലീസ് ആവുകയാണ്, നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട്. പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും ഇല്ല. ഭയങ്കര അഗ്രസീവ് ആയിട്ട് എനിക്ക് അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല. ഓഫ്കോഴ്സ് ബിസിനസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. സിനിമ വരുമ്പോ സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകള് സമയം എടുത്ത് ചെയ്യുന്നുണ്ട്. സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫോർ മീ ഇറ്റ്സ് എൻ ആർട്ട്, അതൊരു കലയാണ്. അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട്. കപ്പിൽ ഓഫ്കോഴ്സ് എനിക്ക് സഞ്ജു നറേറ്റ് ചെയ്തപ്പോ ഞാൻ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലോഗ്സ് പ്രസംഗിച്ചിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും നമുക്ക് കേൾക്കുമ്പോൾ. സഞ്ജു എന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നറേറ്റ് ചെയ്തത്, സ്പെസിഫിക്കലി എന്റെ ഡയലോഗ്സ് നറേറ്റ് ചെയ്തു. അപ്പൊ എനിക്കത് കേൾക്കുമ്പോ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിന്റെ കഴിവാണോന്ന് എനിക്കറിയില്ല, ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ്ബംസ് വരും എന്റെ ഒരു പോർഷനില്. അപ്പോ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ്. ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പൊ നോക്കുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും, ഒരു രണ്ടു മൂന്ന് ദിവസം ഞാൻ സമയം ചോദിക്കും, അത് കഴിഞ്ഞ് ഞാൻ മൊത്തം വായിക്കും. ഞാൻ റീഡോ, ഞാൻ അത് മൊത്തം വായിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സിനിമ ചെയ്യും. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി. വളരെ സിമ്പിൾ പ്രോസസ്സാണ്, എനിക്ക് ആധ്യാത്മികമായിട്ടൊന്നുമില്ല.